ഹരേ കൃഷ്ണ. അപ്പം കഴിഞ്ഞ ദിവസം കൊണ്ട് നമ്മൾ പത്മപുരാണം കംപ്ലീറ്റ് ചെയ്തല്ലേ. ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിൻ്റെ ശ്രീമദ് ഭാഗവത മഹാത്മ്യം പത്മപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുകയുണ്ടായല്ലേ. അവസാനം എന്തായിരുന്നു അതിന് പറഞ്ഞത്? ഭാഗവതം ബ്രഹ്മസൂത്രങ്ങളുടെ അംഗീകൃത വിശദീകരണമാണ് അല്ലേ, ആധികാരികമായ വിശദീകരണം. മഹാഭാരതത്തെ കുറിച്ചുള്ള അതിവിപുലമായ വിശദീകരണമാണ് എന്ത് ഭാഗവതം. പിന്നെയോ ഗായത്രി മന്ത്രത്തിന്റെ വിസ്തരണവും എല്ലാ വേദവിജ്ഞാനങ്ങളുടെയും സത്തയുമാണ് എന്ത് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് വേദാന്ത സൂത്രത്തിന്റെ നൈസർഗികമായ ഭാഷ്യമാണ് എന്ത് നമ്മുടെ ഈ ഭാഗവതം എന്ന് പറയുന്നത്. അത്രമാത്രം മേന്മയേറിയതാണെന്ത് ഭാഗവതം. വേറെ ഒന്നുമില്ലെങ്കിലും സാരമില്ല, പക്ഷെ ശ്രീമദ് ഭാഗവതം ഒന്ന് മാത്രം മതി അല്ലേ എല്ലാത്തിനും. ഭൗതികപരമായിട്ടുള്ള ഉയർച്ചയ്ക്കായാലും പിന്നെയോ ആത്മീയപരമായിട്ട് മുക്തി നേടുവാൻ വേണ്ടിയിട്ടായാലും എന്ത് ഭാഗവതം മാത്രം മതി. അപ്പൊ ഇന്ന് നമുക്ക് ഗരുഡ പുരാണത്തില് കുറച്ച് പറയുന്നുണ്ട് ഭാഗവതത്തെ കുറിച്ച്, അതുകൂടി നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? നൈമിഷേ അനിമിഷ ക്ഷേത്രേ സത്രം സഹസ്രായ ലോകായ അല്ലേ, ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിന്ന അല്ലേ, സഹസ്രക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിന്ന സത്രം നടക്കുകയുണ്ടായി. എവിടെയാണ്? നൈമിഷാരണ്യ വനത്തില്. അപ്പൊ ഇവിടെ പറയുകയാണ് എന്താണ്, ഇവിടെ എത്ര ഋഷിമാരുണ്ടെന്നും കൂടെ പറയുകയാണ്. ഇവിടെ ഈ ഗരുഡ പുരാണത്തില് ഒരുപാട് ഋഷിവര്യന്മാരൊത്തുകൂടി എന്നാണ് പറഞ്ഞല്ലേ, പക്ഷെ എത്ര പേരുണ്ട് എന്ന് ഭാഗവതത്തിൽ ഒന്നും പറഞ്ഞു. അപ്പം ഭാഗവതത്തിൽ എന്താണ്? ഭാഗവതത്തിൽ അതിൻ്റെതായിട്ടുള്ള സത്ത മാത്രമേ പറയുന്നുള്ളൂ, ബാക്കിയൊക്കെ മറ്റു പുരാണങ്ങളിലാണ് പറയുന്നത്. അപ്പൊ എത്ര പേരുണ്ടെന്ന് ഗരുഡ പുരാണത്തിൽ പറയുന്നത്? ഏകദേശം 26,000 ഋഷിവര്യന്മാര് ഒത്തുകൂടി എന്നാണ് പറയുന്നത് ഈ നൈമിഷാരണ്യ വനത്തില്. അതിന് പുറമെ അവരുടെ ശിഷ്യന്മാര്, പിന്നെയോ അവരുടെയും ശിഷ്യന്മാര് ഏകദേശം 100,000-ൽ താഴെ ആൾക്കാര് എവിടെയാണ്? ആ നൈമിഷാരണ്യ വനത്തില് ഒത്തുകൂടി. എത്ര വർഷം എന്നും പറയുന്നുണ്ട് അല്ലെ, എത്ര വർഷം? ദ്വാദശ സഹസ്ര അല്ലെ, 12 വർഷം. ഭാഗവതത്തില് ഇതൊന്നും പറയുന്നില്ല. അപ്പം മറ്റുള്ള പുരാണങ്ങളിൽ എന്താണ്, മഹാഭാരതത്തിലും പുരാണങ്ങളിലും ഒക്കെ ബാക്കി കാര്യങ്ങളെല്ലാം ഇതിനെക്കുറിച്ച് വിശദീകരണമായിട്ട് പറയുന്നുണ്ട്. അപ്പം നൈമിഷാരണ്യ വനത്തില് 26,000 ഋഷിവര്യന്മാർ ഒത്തുകൂടി, അതിനു പുറമെ അവരുടെ ശിഷ്യന്മാരും അല്ലേ എല്ലാവരോടും കൂടിയിട്ട് ഏകദേശം 100,000-ൽ താഴെ ആൾക്കാര് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ സാധാരണ ഒരു വ്യക്തിക്ക് ചിന്തിക്കാം എന്താണ്, അന്ന് ഈ മൈക്ക് സെറ്റ് ഒന്നും ഇല്ലാതിരുന്ന കാലമാണ്, പക്ഷെ ഇത്രയും ആൾക്കാർ ഇതെങ്ങനെ കേട്ടു എന്ന്. അപ്പം അതുപോലെ തന്നെയാണ് കുരുക്ഷേത്രത്തിലും അല്ലേ, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് യുദ്ധത്തിൽ പങ്കെടുത്തത്, പക്ഷേ അവിടെ ആര് മരിച്ചു കഴിഞ്ഞാലും അപ്പപ്പോൾ അറിയാൻ പറ്റും അല്ലെ, അത്രയ്ക്ക് അറേഞ്ച്മെന്റ്സ് ആണ് എന്ത് അവർ ചെയ്തിരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ്? അപ്പൊ അതേമാതിരിയുള്ള അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് അല്ലേ. എന്തുകൊണ്ടാണത്? എല്ലാവർക്കും അനുഗ്രഹമുള്ളത് കൊണ്ടാണ് ആ ഒരു ഇത് കിട്ടുന്നത്. ആണ് ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ. എന്താണ്? യോമാൻ പശ്യതി സർവത്ര, എന്റെ ഭക്തന്മാര് എപ്പോഴും എന്നെ കാണുന്നു എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് അല്ലേ. നമ്മള് ഭക്തരാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ ആരെങ്കിലും കാണുന്നുണ്ട് ഭഗവാനെ അല്ലേ. കണ്ണൊക്കെ അടച്ച് ജപമാലയൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്ന പണി അല്ലേ, 56 നോക്കും ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. കാണുന്നോ? ഇല്ല. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട് എന്താണ്, യോമാൻ പശ്യതി സർവത്ര, എന്റെ ഭക്തന്മാര് എപ്പോഴും എന്നെ കാണുന്നു എന്ന്. ചിലര് കാണും, എടാണ് രാത്രി പോകുന്ന സമയത്ത് ഏതെങ്കിലും മതിലിന്റെ മണ്ടയ്ക്ക് ഒരു വാഴ ഇരുന്ന് കഴിഞ്ഞാൽ പറയും ഭഗവാൻ എനിക്ക് ദർശനം തന്നു എന്ന് അല്ലേ. ചിലരത് പ്രേതമായിട്ടും കാണും. അപ്പം അതുമാതിരിയുള്ള ഭക്തിയേ ഉള്ളൂ നമുക്ക്. പക്ഷെ ഭഗവാൻ എന്താണ് പറയുന്നത്? യോമാൻ പശ്യതി സർവത്ര, എന്റെ ഭക്തന്മാർ എപ്പോഴും എന്നെ കാണുന്നു. അപ്പൊ അതുമാതിരിയാണ് അവർക്കും, അതൊക്കെ ഒരു ചുണ്ടനക്കുന്ന സമയത്ത് തന്നെ അവർക്കും അത് കേൾക്കാനായിട്ട് പറ്റും. അപ്പം നമുക്കും ഈ ആത്മീയ സ്പന്ദനങ്ങൾ കേൾക്കുവാനോ കാണുവാനോ സാധിക്കാത്തത് കൊണ്ട് അല്ലേ, അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മൾ ഈ വെളുപ്പാങ്കാലത്തെ എണ്ണീറ്റ് ഈ സൂമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കുത്തിയിരുന്ന് ഇതൊക്കെ കേൾക്കേണ്ട അവസ്ഥ വരുന്നത്.
ഇതാണ് നമുക്ക് ഈ ആത്മീയപരമായിട്ടുള്ള സ്പന്ദനങ്ങൾ കേൾക്കുവാനോ കാണുവാനോ സാധിക്കാത്തത് കൊണ്ട്. ഒരിക്കലും കാണും, എപ്പോഴാണ്? നമ്മൾ നാമമൊക്കെ ജപിച്ച് അവസാനം ആ ഒരു തലത്തിലേക്ക് എത്തുന്ന സമയത്ത് ഭഗവാൻ സ്വയം വെളിവാകും. അപ്പം സഞ്ജയനെ സഞ്ജയനും അറിയത്തില്ലേ, സഞ്ജയൻ എന്താണ്? സഞ്ജയൻ സൂമി കൂടായിരുന്നു എന്ന് കണ്ടത്, അല്ലെങ്കിൽ യൂട്യൂബ് ലൈവ് ആയിരുന്നു? അല്ല, വ്യാസപ്രസാദ അല്ലേ, വ്യാസന്റെ പ്രസാദം അവിടെ ഇരുന്നു കൊണ്ട് എല്ലാം കണ്ടു. എന്താണ്? ആ ഗുരുവിന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് എന്ത് പറ്റി? ആ സഞ്ജയനും അവിടെ ഇരുന്ന് കാണാൻ പറ്റി. അന്നത്തെ കാലത്ത് സൂമില്ല, യൂട്യൂബില്ല, ഫേസ്ബുക്കില്ല, ഒരു പരിപാടിയില്ല, ഇവൻ മൊബൈൽ ഫോണും ഇവരും ഇല്ല. അപ്പം അങ്ങനെ സഞ്ജയൻ കണ്ട എന്ത് കണ്ടാണ്? ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട്. അപ്പം ആ ഗുരുവിന്റെ അനുഗ്രഹം വേണം അല്ലേ എല്ലാ കാര്യത്തിനും. എന്ത് കാര്യത്തിനും എന്ത് വേണം? ഗുരുവിന്റെ അനുഗ്രഹം ഇല്ലാതെ പറ്റില്ല. ഗുരു ശുശ്രൂഷയ, ഭാഗവതത്തിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട് അല്ലേ, എനിക്ക് നിങ്ങൾ ഇനി എന്തൊക്കെ സ്വർണം കൊണ്ട് പുളിശ്ശേരി വെച്ച് തന്നു എന്ന് പറഞ്ഞാലും എന്താണ്, ഗുരുവിനെ സമീപിക്കാത്ത വ്യക്തി ഞാൻ തൃപ്തനാകില്ല എന്ന് ഭാഗവതത്തിൽ ഭഗവാൻ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എപ്പോഴും ഗുരുവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്. അതെന്ത് ഗുരുവായിരിക്കണം? ശരിയായ ഒരു ഗുരു ശിഷ്യ പരമ്പരയിൽ നിന്ന് വന്നിരിക്കുന്ന ഗുരു. അപ്പം അതുപോലെ എന്താണ്, ഈ നൈമിഷാരണ്യത്തിലും ചുണ്ടനക്കുമ്പോൾ തന്നെ അവൾക്കൊക്കെ കേൾക്കാൻ കഴിയും. കാരണം എന്താണ്, അവർക്കെല്ലാം ഗുരുക്കന്മാരുടെ അനുഗ്രഹമുണ്ട്. ഈവൻ ബ്രഹ്മാവിന് വേദം എങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്? ചുണ്ടുകൊണ്ടാണോ? അല്ല, അത് ഹൃദയത് ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ സന്നിവേശിപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നത്. ന ബുദ്ധ്യാത് ന വികാരാത് അല്ലേ, അങ്ങനെ ഒന്നുമല്ല. എങ്ങനെയാണ്? ഹൃദയത്തിലാണ് എന്ത്, ആ വേദം സന്നിവേശിപ്പിച്ചു കൊടുത്തത്. അത് ഹൃദയത് ന ബുദ്ധ്യാത് ന വികാരാത് കേവലം ചിച്ചത്തി പ്രവാഹേന അത് ഹൃദയത്. അപ്പം എങ്ങനെയാണ്, ബ്രഹ്മാവിന്റെ ഹൃദയത്തിലാണത് സന്നിവേശിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം ചില ഗുരുക്കന്മാര് നടത്തവും നോട്ടവും കണ്ടു കഴിഞ്ഞാൽ എന്താണ് ശിഷ്യന്മാർക്ക് മനസ്സിലാകും? മനസ്സിലാക്കുക, അന്നത്തെ കാലത്തും കാതിലൊന്നും അധികം ഉപദേശിച്ചിട്ടില്ല, അവരുടെ ഓരോ ചലനങ്ങളും ആർക്ക്, ഈ ശിഷ്യന്മാർക്ക് മനസ്സിലാകും അല്ലേ. അപ്പം അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് എന്ത്, ഇക്കാലത്ത് പണ്ട് ശിഷ്യന്മാർ ഗുരുക്കന്മാരുടെ പുറകെ ആയിരുന്നു, ഇപ്പോഴ് ഗുരുക്കന്മാർ ശിഷ്യന്മാരുടെ പുറകെ ആയിരുന്നു. ആ ഒരു 16 മാലയെങ്കിലും ജപിക്ക് അല്ലെ, 4 യമനിയമങ്ങളും പാലിക്ക്, വേറെ ഒന്നും വേണ്ട, അല്ലെങ്കിൽ 2 മാലയെങ്കിലും ജപിക്ക് അല്ലേ. അതാണ് ഇപ്പോഴത്തെ ഗുരുക്കന്മാരുടെ അവസ്ഥ എന്ന് പറയുന്നത്. അത് എന്താണ്, ഗുരുവിന്റെ കഴിവുകേടല്ല, പിന്നെയോ ശിഷ്യന്റെ കഴിവുകേടാണ് എന്ത്, നമുക്കൊന്നും മനസ്സിലാവാത്തതും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും. അപ്പം ഇവിടെ എന്താണ്, ഇവരുടെ എല്ലാ നേതാവാരാണ് ആ ഇരിക്കുന്ന 26,000 ആൾക്കാരുടെയും മറ്റുള്ള ആ അവരുടെ ശിഷ്യന്മാരുടെ എല്ലാ നേതാവാര് ആര്? ഈ ശൗനക ഋഷി. അപ്പം ശൗനക ഋഷിയാണ് ഇതെല്ലാം ഇവരുടെ എല്ലാം കയ്യിൽ നിന്നും കേട്ടിട്ട് എന്ത്, ഈ സൂത ഗോസ്വാമിയോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ അവരെല്ലാം എങ്ങനെയാണ്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച്, ആഹാരങ്ങൾ നിയന്ത്രിച്ച്, പിന്നെയോ പരമസത്യം മനസ്സിലാക്കുവാന് ഗൗരവത്തോടുകൂടിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചും പിന്നെയോ ആഹാരങ്ങൾ നിയന്ത്രിച്ചും പരമസത്യം മനസ്സിലാക്കുവാൻ ഗൗരവത്തോടെ ഇരിക്കുന്നു. അതിനാണ് നമ്മളും എന്ത് ചെയ്യുന്നത്, നമ്മുടെയും ഭക്ഷണ രീതികളൊക്കെ നമ്മള് പ്രത്യേക രീതിയിലാണല്ലേ. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലൊക്കെ വന്നു കഴിഞ്ഞാല് ഭക്ഷണ ക്രമം തന്നെ നമ്മള് മാറ്റിക്കളയും. അപ്പം ഇവിടെയും അവർ കേൾക്കാനിരിക്കുന്നത് എങ്ങനെയാണ്, ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കും. നമുക്ക് പറ്റുമോ? നമ്മുടെ ചിന്ത വാട്സപ്പിൽ ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്നായിരിക്കും നിമിഷം ചിന്തിക്കുന്നത് അല്ലേ. അപ്പം ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച്, ആഹാരങ്ങൾ നിയന്ത്രിച്ച് പരമസത്യം മനസ്സിലാക്കുവാൻ ഗൗരവത്തോടുകൂടിയാണ് ആൾക്കാർ ഇരിക്കുന്നത്, അത് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ പരമസത്യത്തെ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലേ. അതിനെന്താണ് വേണ്ടത്? തുടർച്ചയായിട്ട് ശ്രവണം വേണം. ശ്രവണമില്ല എങ്കിൽ എന്ത്, പുരോഗതി ഉണ്ടാകില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്ഥിരമായിട്ട് ക്ലാസ്സുകൾ കേൾക്കണം. ആ നൈമിഷാരണ്യ വനത്തിലും മറ്റുള്ളവർ എന്തിനു വേണ്ടിയിട്ടായിരുന്നത്? കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. അപ്പൊ സ്ഥിരമായിട്ട് എന്ത് വേണം? നമ്മൾ കേൾക്കണം, ക്ലാസ്സുകൾ കേൾക്കണം. അതും ശരിയായ ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന ക്ലാസ്സുകൾ കേട്ടേ മതിയാവൂ. ഭഗവാൻ ഭഗവത്ഗീതയില് അർജുനനെ സംബോധന ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് സംബോധന ചെയ്യുന്നത്? ഗുഡാകേശ, എന്റെ അർത്ഥം എന്താണ്?
ഉറക്കത്തെ ജയിച്ചവനെ എന്ന്. അല്ലേ? ആ ഉറക്കത്തെ ജയിച്ചിട്ട് എന്ത് പറ്റി? കൃഷ്ണന്റെ അടുത്ത് ഇരുന്നത് കൊണ്ടാണ് എന്ത് അർജുനന് ഗുണം കിട്ടിയത്. അല്ലേ? ഉറക്കത്തെ ജയിച്ചു. ജയിച്ചതിന് ശേഷം കൃഷ്ണന്റെ അടുത്തിരുന്ന് കൃഷ്ണൻ പറഞ്ഞതെല്ലാം കേട്ടു, കൃഷ്ണൻ പറഞ്ഞതെല്ലാം കേട്ടു. അങ്ങനെയാണ് എന്ത് ആ ഗുണമുണ്ടായത്. അപ്പൊ ഉറക്കത്തെ ജയിച്ചിട്ട് വെറുതെ ഉറക്കമൊഴിച്ചിരുന്നിട്ട് കാര്യമല്ല. ഉണ്ടോ? എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇതെല്ലാം എന്തിനാണ്? ഈ ആഹാര നിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം ഒക്കെ നമ്മുടെ ഉറക്കത്തെ ജയിച്ചിട്ട് പിന്നെയോ അതൊക്കെ നമ്മളെ ശ്രവണയോഗ്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലേ? ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്, ഗുരുവിന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനുവേണ്ടി എല്ലാം പൊരുത്തപ്പെടുവരണം. അപ്പം ശ്രവണമില്ലാതെ ഇതൊക്കെ പാലിച്ചിട്ട് എന്താണ് കാര്യം? അപ്പൊ എന്താണ് പറയുന്നത്? നമ്മള് ഈ പരമസത്യത്തെ മനസ്സിലാക്കണമെങ്കില് ഭഗവത്ഗീതയിൽ പറയുന്നു, തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സ്നേവയാ. അല്ലേ? ശരിയായിട്ടുള്ള ഒരു ഗുരുവിന്റെ അടുത്ത് നിന്ന് നമ്മുടെ പ്രശ്നങ്ങള് ചോദിച്ച് മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. ആ ഗുരു പരമസത്യത്തെ അറിയിയാല് നമ്മളെയും ആ ഒരു തലത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റും? ആ യോഗ്യനായ ഗുരുവിന് പറ്റും. അപ്പൊ നമ്മൾ ആ ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഉണർന്നിരിക്കണം. ശ്രവണം ചെയ്തില്ല എങ്കില് ഇത്രയും കാര്യങ്ങൾ വെറുതെ ഉണർന്നു നിന്നിട്ടും മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടും കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അപ്പൊ ഇവിടെ അവിടെയും ആ ഋഷിവര്യന്മാരും അവരുടെ ശിഷ്യന്മാരും എല്ലാവരുടെ കൂടിയിട്ട് ഒരു ചർച്ചയുണ്ടായി. ധർമ്മ അർത്ഥ കാമ മോക്ഷ വേദത്തിന്റെ സംഗതികളാണ്. എന്ത്? ധർമ്മ അർത്ഥ കാമമോക്ഷ. ഇവയുടെ പരമാർത്ഥം എന്താണ് എന്ന് ചർച്ചയിലായിരുന്നു അവരെല്ലാവരും. അപ്പൊ അവർക്കെല്ലാം അത് അറിയണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലേ? അപ്പം അവർക്ക് എല്ലാവരോടും സംസാരിച്ച സമയത്ത് ഇതിന് ഒരു കൺക്ലൂഷനിൽ എത്താനായിട്ട് ശവനകാദികളുടെ നേതൃത്വത്തിലുള്ള ഋഷിവര്യന്മാർക്ക് സാധിച്ചില്ല. അപ്പൊ അവരെന്തു ചെയ്യും? അവരെല്ലാരോടും കൂടി ശൗനകാദികളോട് ചോദിക്കും, എങ്ങനെയാണ് സാധാരണ ജനങ്ങൾക്ക് ശ്രീഹരിയോട് പ്രേമഭക്തി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ശ്രീഹരിയോട് പ്രേമഭക്തി ഉണ്ടാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കും. അപ്പൊ അദ്ദേഹം പറയും, എല്ലാം അറിയുന്ന ഒരാളുണ്ട്. അല്ലെ? എല്ലാ വൈദിക ശാസ്ത്രങ്ങളും അറിയുന്ന ഒരാളുണ്ട്, സൂതൻ. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്നതാണ് നല്ലത്. അല്ലേ? സിദ്ധന്മാരോടൊപ്പം ജീവിക്കുന്ന സൂതമുനിക്ക് ഇതിനുള്ള ഉത്തരം നൽകുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ അവരെന്ത് ചെയ്യും? സൂതമുനിയോട് ചോദിക്കും. എന്താണ് ചോദിക്കുന്നത്? ഏത് രീതിയിലുള്ള കർമ്മം ചെയ്താല് വിഷ്ണു അദ്ദേഹത്തിന്റെ ആരാധകനോട് അല്ലെങ്കിൽ ആരാധിക്കുന്നവനോട് തൃപ്തി ഉണ്ടാകും, വിഷ്ണുവിന് തൃപ്തി ഉണ്ടാകും? ഏതർത്ഥത്തിലാണ് ഒരു ഭക്തൻ ഈ ഭയാനകമായിട്ടുള്ള ജന്മമൃത്യു ജരാവ്യാധികളിൽ നിന്ന് നിർമുക്തനായി അത്യന്തിക തലത്തിൽ എത്തിച്ചേരുന്നത്? ഈ ചോദ്യമാണ് അവര് ചോദിച്ചത്. അല്ലേ? നമ്മളും അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ്? ജന്മമൃത്യു ജരാവ്യാധികളിൽ നിന്നും മുക്തനായിട്ട് ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അവർ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഒരു വ്യക്തി ആ ഭഗവാനില് ഭക്തിയോടുകൂടി അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് എന്ന്. അപ്പം സൂത ഗോസ്വാമി എന്താണ് ആദ്യമേ എന്താണ് ചെയ്യുന്നത്? നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദിരേത്. അപ്പൊ അദ്ദേഹം പറയും, നല്ല ചോദ്യമാണ് ചോദിച്ചത്. അതിന് മുൻപായിട്ട് ഞാൻ വിഷ്ണുവിനെ സ്മരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് പറയും? എന്റെ പ്രണാമം അർപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്താണ് ചെയ്യുന്നത്? നാരായണം നമസ്കൃത്യം നരം ചെയ്വ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദിരേത്. അല്ലേ? അപ്പൊ ആരെയൊക്കെയാണ്? നാരായണന്, പിന്നെയോ നാരായണ ഋഷി, പിന്നെ നാരായണന് നരനാരായണ ഋഷിക്ക്, പിന്നെ സരസ്വതീ ദേവിക്ക്, പിന്നെയോ വ്യാസദേവന്, പിന്നെ അത് എഴുതിയയാൾക്ക്. അവർക്ക് എല്ലാവർക്കും എന്താണ്? അദ്ദേഹം പ്രണാമം അർപ്പിക്കുകയാണ്. അപ്പോഴവരൊരു ചോദ്യം ചോദിക്കുക, എന്താണ്? കാര്യമൊക്കെ ശരിയാണ്, എന്തിനാണ് അങ്ങ് ഈ ക്രമമായിട്ട് ഈ മന്ത്രം പറയുന്നത്? അതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് ചോദിക്കും. അല്ലേ? അപ്പൊ സൂതമുനി പറയും, എന്താണ് പറയുന്നത്? എല്ലാ ശാസ്ത്ര മന്ത്രങ്ങളുടെയും തുടക്കം ഭഗവാൻ വിഷ്ണുവിന്റെ
ആരാധന ആരംഭത്തോടുകൂടിയാണ് എല്ലാ മന്ത്രങ്ങളും എല്ലാ ശാസ്ത്രങ്ങളും തുടങ്ങുന്നത് അല്ലേ? ഭാഗവതത്തിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഹീനം മയാ രക്ഷതി ദുഃഖദുഃഖി, ഞാനില്ലാത്ത വാക്ക് ദുഃഖത്തിലേ കലാശിക്കൂ. ഏതൊരുവനാണോ വൈദിക ശാസ്ത്രങ്ങൾ പഠിക്കുന്നത് അതില് ഞാനില്ല എങ്കിൽ എന്താണ്? ദുഃഖത്തിലേ കലാശിക്കൂ. എന്ത് സംഗതിയായാലും ഹീനം മയാ രക്ഷതി ദുഃഖദുഃഖി, ഞാനില്ലാത്ത വാക്ക് എന്ന് പറയുന്നത് ദുഃഖത്തിലേ കലാശിക്കൂ. അതുകൊണ്ട് ഓരോ മന്ത്രത്തിലെ ഇലയിലും എന്താണ്? അതുകൊണ്ടാണ് എന്ത്, എല്ലാവരും നീ ഏത് ദേവനെ പൂജിച്ചു കഴിഞ്ഞാലും എന്ത് എന്ത് ചെയ്യുന്നത്, ഓം ചേർത്ത് പറയുന്നത് അല്ലേ? ഓം നമ ശിവായ ആയാലും എന്ത് തന്നെ ആയാലും എന്ത്, അതിന് മുമ്പായിട്ട് ഓം ചേർത്ത് പറയുന്നത്, ഓ അല്ലേ? ആ എന്ന് പറഞ്ഞാൽ എന്താണ്, കൃഷ്ണ, പിന്നെയോ രാധാറാണി, പിന്നീട് വരുന്നത് എന്താണ്, മാ. മാ എന്താണ്? നമ്മളെ തന്നെ. അപ്പൊ അതുകൊണ്ടാണ് എന്ത് മന്ത്രങ്ങൾ ജപിച്ചാലും നമ്മളെ തന്നെ പറയും. നമ എന്ന് പറഞ്ഞാൽ എന്താണ്, നമാവും വിഷ്ണുപദായ എന്നൊക്കെ നമ്മൾ പറയും. എന്താണ് നമ എന്ന് വെച്ചാൽ എന്താണ്, നമാ എന്റേതല്ല, എല്ലാം എന്ത്, കൃഷ്ണന്റേതാണ്. അപ്പം ഇവിടെയും എന്താണ്, അവരുടെയൊക്കെ ഉറവിടം ഭഗവാനാണ്. എന്നാല് ഒരു അഹങ്കാരമുള്ള വ്യക്തി മാത്രമേ വിഷ്ണുവിനെ മറികടന്നിട്ട് മറ്റ് ദേവന്മാരെ ആരാധിക്കാറുള്ളൂ അല്ലേ? അതിനുശേഷം എന്താണ് പറഞ്ഞത്, പുരാണങ്ങള് പരിശുദ്ധമായ ശാസ്ത്രമാണ്, അതില് എല്ലാമുണ്ട്. അപ്പം ഏത പുരാണങ്ങളെ കുറിച്ചൊക്കെ മത്സ്യപുരാണത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പം എങ്ങനെ വന്നു, എവിടെ നിന്ന് വന്നു, ഏതൊക്കെ രീതിയിലാണ് പുരാണങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പം ഭഗവാനെ പ്രീതിപ്പെടുത്തി ഭഗവാനെ വർണ്ണിക്കുന്ന, ഭഗവാന്റെ മഹാത്മ്യങ്ങൾ വർണ്ണിക്കുന്നതിനാണ് എന്ത് ഈ പുരാണങ്ങൾ എന്ന് പറയുന്നത്. ഈ കലിയുഗത്തിലെ ജനങ്ങള് പുരാണത്തിലെ അന്തസത്ത മനസ്സിലാക്കിയാൽ തീർച്ചയായും വലിയ നേട്ടങ്ങൾ അവർക്ക് സിദ്ധിക്കുമെന്നാണ് പറയുന്നത്. അന്തസത്ത എന്താണെന്നും പറയുന്നു അല്ലെ? പുരാണത്തിലെ എല്ലാ നിലവാരത്തിലുമുള്ള ജനങ്ങൾക്കും അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള വിധികളും അതിൽ കാണാൻ പറ്റും. അതുകൊണ്ട് ക്രമേണ അവർക്ക് പുരോഗതിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ? അതുകൊണ്ടാണ് തമോ ഗുണത്തിലുള്ള പുരാണങ്ങളുണ്ട്, ആറ് പുരാണങ്ങൾ, രജോ ഗുണത്തിലുള്ള പുരാണങ്ങളുണ്ട്, സത്വ ഗുണത്തിലുള്ള പുരാണങ്ങളുണ്ട്. അപ്പം ഓരോന്ന് വായിച്ചു കഴിയുമ്പോഴെന്താണ്, ഓരോ അടുത്തതിലേക്ക് കടക്കും. അടുത്തതിലേക്ക് കടന്ന് 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 അവസാനം എവിടെയാണ് എത്തിച്ചേരുന്നത്? ഭാഗവതത്തിലേക്ക് നമ്മളെ എത്തിക്കും. ഗരുഡപുരാണമൊക്കെ എന്താണ്, പത്മപുരാണമൊക്കെ നമ്മളെ ശ്രീമദ് ഭാഗവതത്തിലേക്ക് എത്തിക്കും. അപ്പം വ്യാസദേവന് വേറെ ഒരു പണിയില്ലാഞ്ഞിട്ടല്ല ഇത്രയും കാര്യങ്ങൾ എഴുതിയത്. എന്തുകൊണ്ടാണ്, ഓരോ ജനങ്ങളുടെയും മെന്റാലിറ്റി പല രീതിയിലാണ്. അതുകൊണ്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഉയർന്നു വരുവാൻ വേണ്ടിയിട്ട് ഇതെല്ലാം രചിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ട്, നല്ല കർമ്മങ്ങളുടെയും ഒക്കെ ഫലമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ട് നമ്മൾ എന്താണ് നേരിട്ട് ഇതിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു. അപ്പം അങ്ങനെ ക്രമേണ പുരോഗതിയിലേക്ക് വരാൻ പറ്റും. എന്നാൽ അഹങ്കാരം പിടിച്ച ധിക്കാരികൾ എന്താണ്, അവനവന്റെ വിധികൾ മാത്രം വായിച്ചിട്ട് എന്ത് ചെയ്യും, മറ്റുള്ളവന്റെ വർണ്ണത്തോടും അവരുടെ കർമ്മത്തിലും അസൂയാലുക്കളായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? അത് കലിയുഗത്തിന്റെ പ്രത്യേകതയാണ് എന്നാണ് സൂതമുനി പറയുന്നത്. ഓരോ വർണ്ണത്തിലും ഓരോ ആൾക്കാരുണ്ട്, അവർക്ക് ഓരോ വിധികളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെന്താണ് ചെയ്യുന്നത്, അത് ശരിക്ക് പഠിക്കുകയില്ല, ശരിക്ക് ഫോളോ ചെയ്യുകയില്ല. അന്യൻ എന്താണോ ചെയ്യുന്നത് അവന്റെ കർമ്മങ്ങളില് അസൂയ പൂണ്ടിട്ട് ഇരിക്കും, മറ്റൊന്നും പാലിക്കാതെ അവനാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അല്ലേ? പലരെയും നമ്മൾ കാണാറുണ്ട് ബ്രാഹ്മണനാവാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത്. ഒരു വർഷം കൊണ്ട് തട്ടിയും കൂട്ടി വേദങ്ങളൊക്കെ പഠിക്കും, പിന്നെ പോയി പൂജാരിയാവുന്ന പലരും ഉണ്ട്. അതെന്തുകൊണ്ടാണ്, അവരോട് അസൂയ ഉണ്ടായിട്ടാണ്. ബ്രാഹ്മണ എന്നുള്ളതിന്റെ അർത്ഥം മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ബ്രാഹ്മണൻ എന്നുള്ള ഇത് വെച്ചിരിക്കുന്നത് അല്ലെ? ഓരോ വ്യക്തിക്കും അതിലേക്ക് ഉയരാം. എങ്ങനെ, ഇത്രയൊക്കെ പാലിച്ച് പടിപടിയായിട്ട് ഉയർന്ന ഒരവസ്ഥയിലെത്താം, അവിടെയും നിൽക്കരുത്, അതിനും മേളിലേക്ക് ഉയരണം. പക്ഷേ പലരും അതിനോടൊക്കെ അസൂയ പൂണ്ട്, പല വർണ്ണങ്ങളിലൂടെ അസൂയ പൂണ്ടിട്ട് സ്വന്തം കാര്യങ്ങൾ പാലിക്കാതെ എങ്ങനെങ്കിലും ഉടായ്പിലൂടെ പലതും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് തന്നെയാണ് കലിയുഗത്തിന്റെ പ്രത്യേകതയാണ് എന്നാണ് എന്ത് സൂതമുനി പറയുന്നത്. അവനവന്റെ ആചരിക്കുകയുമില്ല എന്നാല് മറ്റുള്ള വർണ്ണങ്ങൾ കണ്ടിട്ട് അവനെ അസൂയുള്ളതാണ് ആര്, ധിക്കാരികള്. അപ്പൊ വർണ്ണങ്ങൾ അനുസരിച്ചുള്ള ധർമ്മ വ്യവസ്ഥ ചെയ്യുന്നുമില്ല, എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത്
പുരാണങ്ങൾ ഉത്തമമാണ്, അതുവഴി സർവ്വവിധ ജനങ്ങൾക്ക് നേട്ടമുണ്ടാകുമെന്നാണ് പറയുന്നത്. ആ പുരാണങ്ങൾ, എല്ലാ പുരാണങ്ങളും അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാല് എല്ലാവർക്കും നേട്ടമുണ്ടാകും അല്ലേ, സർവ്വവിധ ജനങ്ങൾക്കും നേട്ടമുണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പം വീണ്ടും പറയാം, എന്താണ് ഹരിഭക്തി അല്ലേ, ഹരിയുടെ ഭക്തി, ഭഗവാന്റെ ഭക്തി, ആ ഹരിഭക്തി മഹാത്മ്യങ്ങള് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പറയപ്പെട്ടതാണ് എന്ത്, സത്വഗുണത്തിലുള്ള പുരാണങ്ങള് അല്ലേ. താഴേക്ക് പോരെ, താഴേക്ക് പോയാൽ എന്താണ്, യഥാർത്ഥ ഫലമുണ്ടാവില്ല. അപ്പൊ ഈ സത്വഗുണത്തിലുള്ള പുരാണങ്ങള് എന്തിനു വേണ്ടിയിട്ടാണ്, ഹരിഭക്തി ആ മഹാത്മ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് എന്ത് പറയപ്പെട്ടതാണ്, സത്വഗുണത്തിലുള്ള പുരാണങ്ങള്. അപ്പം ഈ കലിയുഗത്തില് ആകെ മൂന്ന് പുരാണങ്ങളാണ് ഒരു സത്യാന്വേഷിയെ ഭഗവാൻ ഹരിയുടെ സമീപത്തെത്തിക്കുകയുള്ളൂ എന്ന് പറയുന്നു. കലിയുഗത്തില് മൂന്ന് പുരാണങ്ങള്, ആ പുരാണങ്ങളാണ് ഒരു സത്യാന്വേഷിയെ അല്ലേ, പരമസത്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയെ എന്ത് ഭഗവാൻ ശ്രീഹരിയുടെ സമീപത്തെത്തിക്കുകയുള്ളൂ എന്ന് പറയുന്നു. ഒന്നാമതായിട്ട് പറയുന്നു ശ്രീമദ് ഭാഗവതം അല്ലേ. പിന്നെയോ, അടുത്തത് വിഷ്ണു പുരാണം, പിന്നെ ഗരുഡ പുരാണം. ഈ മൂന്ന് പുരാണങ്ങളാണ്, ഈ മൂന്ന് പുരാണം വഴി ഒരുവന് ഹരിയുടെ സാമീപ്യം വന്നു ചേരുമെന്നാണ് പറയുന്നത്. ഗരുഡ പുരാണത്തിൽ പറയുന്ന എന്താണ്, ആദ്യകാന്ഡം കർമ്മകാന്ഡം, രണ്ടാമത്തേത് ധർമ്മകാന്ഡം, പിന്നെ മൂന്നാമത്തേത് ബ്രഹ്മകാന്ഡം. അപ്പം ഈ ബ്രഹ്മകാന്ഡം എന്ന് പറയുന്നത് ഭാഗവതത്തോട് തുല്യമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ്, ഈ ബ്രഹ്മകാന്ഡത്തിൽ എന്ന് പറഞ്ഞതാണ്. അപ്പം എന്താണ് അവിടെയും പറയുന്നുണ്ട്, ആ ഗരുഡ പുരാണത്തിൽ തന്നെ നിൽക്കരുത് അല്ലേ, അവിടെ നിന്നും ഉയർന്ന് ഭാഗവതത്തിലേക്ക് പോകണം. അപ്പം ഇതാണ് പ്രയോജനം നൽകുന്നത്. താഴേക്കിടയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ്, അതെല്ലാം രജോ ഗുണത്തിനും തമോ ഗുണത്തിനും അകത്താണ് അല്ലേ താഴെയുള്ള പുരാണങ്ങള്. അതുകൊണ്ടാണ് എല്ലാവരോടും പറയുന്നത് ഉയരണം 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 എന്ന് പറയുന്നത്. അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ എന്താണ്, ഒരുവന് ജീവിതത്തിന്റെ അത്യന്തിക ലക്ഷ്യമായിട്ടുള്ള ശ്രീഹരിയിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല അല്ലേ. അപ്പം അമ്പലത്തിൽ മാത്രം പോയാൽ മതിയായിരുന്നുവെങ്കില് അമ്പലം മാത്രം പണിഞ്ഞു വെച്ചാൽ മതിയായിരുന്നു അല്ലേ, ഈ പുരാണങ്ങളുടെയോ വേദങ്ങളുടെയോ അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെയോ ശ്രീമദ് ഭാഗവതത്തിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, അമ്പലത്തിൽ മാത്രം പോയാൽ മതിയായിരുന്നുവെങ്കിൽ. പക്ഷേ ക്ഷേത്രവും വേണം, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ക്ഷേത്രത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന്. അപ്പം ഇതെല്ലാം പഠിക്കണം നമ്മൾ, ഇതെല്ലാം പഠിച്ചില്ലെങ്കിലും ആ ഒരു നാമം ജപിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബുദ്ധി കിട്ടും. അതിന്റെ അതുകൊണ്ടാണ് എന്ത് ഈ ഭാഗവതമൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്, ഭഗവത്ഗീതയും കേൾക്കാൻ പറ്റുന്നത് അല്ലേ, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ വരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പം ഈ അതുകൊണ്ട് ജീവിതത്തിന്റെ അത്യന്തിക ലക്ഷ്യമായ ശ്രീഗിരിയിലേക്ക് ഈ മൂന്ന് പുരാണങ്ങളിലൂടെ എത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ആ 18 മൂന്ന് അല്ലേ. പിന്നെ എന്താണ്, ഉപപുരാണങ്ങൾ ചെറുതാണ് എങ്കിലും അതില് നരസിംഹ പുരാണങ്ങളെ പോലെയുള്ള പുരാണങ്ങള് സത്വഗുണത്തിൽ ഉള്ളതാണ്. അതുകൊണ്ട് സർവവേദങ്ങളെക്കാളും ഈ പുരാണങ്ങൾ എന്ത് ഏറ്റവും മഹത്തരമായി പരിലസിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ശകുനാദികൾ ഇവിടെയും എടുത്തു പറയുകയാണ്, എന്താണ് മറ്റുള്ളതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് യാതനകൾ ഉണ്ടാകും അല്ലേ. നമുക്കറിയാം നമ്മളൊക്കെ യാതനയിലാണ്, അല്ലെങ്കിൽ മറ്റു പലതും പഠിക്കുന്നവരും യാതനയിലാണ്. കാരണം എന്താണ്, ശരിയായിട്ടുള്ള അറിവ് കിട്ടുന്നില്ല അല്ലേ, അവിടെയും ഇവിടെ ഞാനും ദൈവം നീയും ദൈവം അവസാനം ബ്രഹ്മത്തിൽ പോകും ഇങ്ങനെയൊക്കെയുള്ള പല പല മായാവാദവും ബ്രഹ്മവാദവും പിന്നെയോ പല വരട്ടുവാദങ്ങളും ഒക്കെ ആയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അവരും യാതനകളാണ്, അതും ഒരു തരത്തിലുള്ള യാതനകളാണ്. നമ്മളും യാതനയിലാണ്. എന്തുകൊണ്ടാണ്, നമ്മക്കും ഭൗതികപരമായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് അല്ലേ. അന്നന്നത്തെ കാര്യം നടക്കുക, എങ്ങനെയും മരിക്കാതിരിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യങ്ങള്. എങ്ങനെയും മക്കളെ കല്യാണം നടക്കുക, ഏത് രീതിയിലും കൊച്ചുമക്കളെ കണ്ടതിന് ശേഷം മരിക്കുക, പിന്നെ പറയും ആ കൊച്ചുമക്കളെ ഒരു മകളെയും കൂടെ കണ്ടതിന് ശേഷം മരിക്കുക അല്ലേ. അയലത്തുള്ള ആര് മരിച്ചാലും ഞാൻ മരിക്കരുത് ഭഗവാനെ, ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. അപ്പൊ നമ്മുടെ ആഗ്രഹം എന്തായിരിക്കണം, ശ്രീഹരിയുടെ അടുത്ത് എങ്ങനെ എത്തണം, എങ്ങനെയായിരിക്കണം എത്തേണ്ടത്, അതായിരിക്കണം നമ്മുടെ ചിന്ത.
അയലത്തുകാരെ നോക്കി ഇരുന്ന് കഴിഞ്ഞാല് നമ്മുടെ ഉള്ളിലാണ് കുത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ. അല്ലേ, നമുക്കാണ് വിഷമങ്ങള്. അവിടെ നോക്കാതെ ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാല് നമുക്ക് യാതോ ഒരുവിധ പ്രശ്നം ഉണ്ടാവുകയില്ല. അപ്പം അത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എല്ലാ വൈദിക ശാസ്ത്രങ്ങളും പറയുന്ന എവിടെയാണ്? ശ്രീഹരിയുടെ അടുത്ത് പോവുക അല്ലേ. ദേവകി പുത്രനായിട്ടുള്ള അല്ലേ, വസുദേവ പുത്രനായിട്ടുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് പോവുക, അവിടെ ചെല്ലുകയാണ് അത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടായിരിക്കണം ശ്രമിക്കേണ്ടത്. എപ്പോഴും ചിന്തിക്കുക, നാളെ ഞാൻ മരിച്ചു പോകും, ഈ ശരീരം എൻ്റെ ഉപേക്ഷിച്ചു പോകും, അതിനുശേഷം ഞാൻ എവിടെയാണ് പോകേണ്ടത്? വീട്ടിൽ അടിയിട്ട് കഴിഞ്ഞാല് ഈ ശരീരം ഉള്ളതുകൊണ്ട് നടന്ന് സ്വന്തം വീട്ടിൽ പോകാം, ഭർത്താവ് രണ്ടെണ്ണം തന്നാലും അല്ലേ. അല്ലെ, അയൽ വീട്ടിൽ പോയിരിക്കാം, ശരീരമില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ചിന്തിക്കുക, അത് താൽക്കാലികമായിട്ട് നമ്മുടെ വീട്ടിൽ പോയിരിക്കാൻ പറ്റൂ, പക്ഷേ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാല് ഒരു രക്ഷയില്ല. അപ്പൊ എവിടെയാണ്? ആ യഥാർത്ഥമായിട്ടുള്ള വീട്ടിൽ പോകണം അല്ലേ. അതെവിടെയാണ്? സാക്ഷാൽ ഗോലോക വൃന്ദാവനം, ഇല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം വൈകുണ്ഠത്തിലെങ്കിലും എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അപ്പം ഭൗതികപരമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ വേണ്ട എന്നല്ല, എല്ലാം വേണം, പക്ഷേ അതിനൊന്നും കൂടുതലായിട്ട് അറ്റാച്ച്മെന്റ് നമ്മൾ വെക്കരുത്. നമ്മുടെ ലക്ഷ്യം ഭഗവാനും ഭഗവാന്റെ നാമവും മാത്രമായിരിക്കും. ഇത്രയൊക്കെ പറയാൻ കാരണം, എന്തിനാണ് ഈ ഹരേ കൃഷ്ണക്കാർ വന്നിട്ട് ജപം മാലയും ജപിക്ക് യമനിയമവും പാലിക്ക് ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോകാന്ന് പറയുന്നത്? വെറുതെയാണ്, കളിപ്പീരാണ് എന്ന് പറയും. ഇല്ലേ, ഇത്രേ വേദങ്ങളും ഒക്കെ പഠിച്ച് ആൾക്കാർ കടിച്ചാ പൊട്ടാത്ത ശ്ലോകമൊക്കെ പറഞ്ഞു നടന്നിട്ടും അവർക്കൊന്നും കിട്ടുന്നില്ല. ഇവര് വെറുതെ കളിപ്പീരാണ്, റോഡ് നീളെ കീർത്തനം പാടി നടക്കുന്നു എന്നൊക്കെ. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതാണ് സിമ്പിളായിട്ടുള്ള വഴി. പ്രഭുവാദര് തന്നെ പറയാറുണ്ട്, നിങ്ങള് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജോലി ചെയ്യരുത്, പിന്നെ ബുദ്ധി ഉപയോഗിച്ച് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ആ ബുദ്ധി എവിടെയാണ് ഉപയോഗിക്കേണ്ടത്? ഈ 16 മാലയിൽ ഉപയോഗിച്ചാൽ മതി. ഈ ഭാഗവതവും ഭഗവത്ഗീത കേട്ട് അതിൽ പറയുന്ന രീതിയിൽ ജീവിതം അനുസരിച്ച് ഭാഗവതവും മനസ്സിലാക്കി അവരെങ്ങനെയാണോ ജീവിച്ചിരുന്നത് ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എവിടെ എത്താൻ പറ്റും? ഗോലോക വൃന്ദാവനം തന്നെ കിട്ടും. അപ്പം ഇല്ല എങ്കിൽ എന്താണ്? യാതനകൾ മാത്രമേ ഉണ്ടാകൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ എന്ത് സൂതമുനി ഇവിടെ നിർത്തുന്നത്. ഹരേ കൃഷ്ണ.